എവറിവൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ കുറച്ച് ദിവസം മുന്നേ കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫാമിലി ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്യാനുള്ളതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. സോ ഇത് നമുക്ക് ചിക്കൻ ടിക്കയിലേക്ക് വേണ്ടിയിട്ടുള്ള മാരിനേഷനാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മൂന്ന് ടൈപ്പ് മസാല വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ നമ്മൾ ബാർബിക്യു ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ രണ്ട് ഫിഷ് ഐറ്റംസ് ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കിങ് ഫിഷാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു രണ്ട് മൂന്ന് ഫിഷ് എടുത്തിട്ട് നോർമൽ നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന അതേ ഒരു മസാല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല തിരക്കുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പിയൊന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ പ്രിപ്പറേഷൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം നമുക്കൊരു വീട്ടിൽ ഫംഗ്ഷൻ ആകുമ്പോൾ എന്തായാലും അതിൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനും കുക്ക് ചെയ്യാനൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളിതുപോലെ മസാല തേച്ച് ഒരു 5 മിനിറ്റ് വെച്ച ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അധികം ഡ്രൈ ആയി പോകരുത്. ഒരു 3/4 വേവാവുന്നവരെ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നേരത്തെ മാറ്റി വെച്ച് ബാക്കി ഫിഷിലേക്ക് ഗ്രീൻ മസാല വെച്ചിട്ടൊന്ന് പൊള്ളിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 5-6 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, ഒരു ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്, പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ നമ്മളിതിലേക്ക് ഒരു ഗ്രീനിഷ് കളറ് കൂടുതലായിട്ട് കിട്ടാൻ സവാളൊക്കെ വയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ ടിക്ക മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ അപ്പുറത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്. മിക്സഡായിട്ടുള്ള സീ ഫുഡും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള സീ ഫുഡ് നമ്മുടെ ചെമ്മീൻ, കൂന്തൾ, അതുപോലെ കല്ലുമക്ക, അതെല്ലാമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് നോർമൽ ഉപ്പ്, കുരുമുളക് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഒരു റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് പ്രോൺസ് എടുത്തിട്ട് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നോർമൽ ഫ്രൈഡ് റൈസിന് എടുക്കുന്ന അതേ വെജിറ്റബിൾസ് തന്നെ, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം 3 കളറിൽ എടുത്തിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ, ഇതൊക്കെയാണ് എടുത്തിട്ടുള്ള വെജിറ്റബിൾസ്. ഈ ഒരു സീ ഫുഡ് റൈസ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇതിൻ്റെ ഫ്ലേവർ ഭയങ്കര മാറ്റമുണ്ട്. കാരണം നമ്മൾ മിക്സ്ഡ് ആയിട്ടുള്ള സീ ഫുഡാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സ്ഡ് ഫ്ലേവർ നമ്മളെ റൈസിലേക്ക് ഇറങ്ങി വരും. അതിനൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ കയ്യിൽ കുറച്ച് ചെമ്മീൻ, കുറച്ച് കൂന്തൾ, അങ്ങനെ എല്ലാത്തിനും കുറച്ചുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതെല്ലാം കൂടി
ചേർത്തിട്ട് നമുക്കിതുപോലെ ഒരു റൈസാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓറിയോ ചോക്ലേറ്റ് പുഡിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ മേലെ ജസ്റ്റ് ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ഫിഷ് ഉണ്ടല്ലോ, നമ്മൾ നോർമൽ ഫ്രൈ ചെയ്യുന്ന പോലെ, അതിനെ ഒന്നുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു മൺചട്ടിയിലേക്ക് വാഴയില ഇറക്കി വെച്ചിട്ട് ആ വാഴയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ഫിഷ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഒട്ടും വെള്ളം ചേർത്തിട്ടുള്ള തേങ്ങാപ്പാലല്ല, നല്ല കട്ടിയിലുള്ള ഒരു ഒന്നാം പാൽ എന്നൊക്കെ പറയുന്ന ആ ഒരു തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും പിന്നെ നീളത്തിലരിഞ്ഞിട്ടുള്ള ഒരു കുറച്ച് ഇഞ്ചി കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് അധികം തിളപ്പിച്ചെടുക്കരുത്, ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് തിളച്ചു വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഗസ്റ്റ് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെൽക്കം ഡ്രിങ്കിന് നമ്മൾ ബ്ലൂ ലെമണേഡ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് സമയം നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്ന ശേഷം പിന്നെ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ചിക്കനൊക്കെ നല്ല മാറിനേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. കുട്ടികളൊക്കെ ഇവിടെ നല്ല കളിയിലായിരുന്നു. പിന്നെ ഇപ്പോൾ ആപ്പിളിൻ്റെ സീസൺ ആയതുകൊണ്ട് നിറയെ ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആപ്പിളൊക്കെ പറിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ ആപ്പിൾ ആയതുകൊണ്ട് കുറച്ച് പുളിയുള്ള ആപ്പിളാണ്, അതുകൊണ്ട് ഉപ്പുമുളക് കൂട്ടിയിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നല്ല രസമായിരുന്നു. ഈ ആപ്പിള് പറിച്ചിട്ട് അച്ചാറിടുന്ന വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക.
ഇപ്പോൾ സമയം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സൺസെറ്റ് ആവാൻ ലേറ്റ് ആവുന്നതുകൊണ്ടാണ് പുറത്ത് ഇത്രയും വെളിച്ചം. അങ്ങനെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറുന്നതിന് മുന്നേ തന്നെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും കുറച്ച് സമയമൊക്കെ ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞ ശേഷമാണ് അവരൊക്കെ തിരിച്ചു പോയത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.